Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu wa salamu ala ashrafil makhluqin wa ala alihi wa sahbihi al-faizina bilallah amma ba'd. Wisdom Hadith Class 1866. Innathe vishayam veettil salkarangal nadakkarundengil ee karyangal shraddhikkanam. Veettilayalum വേറെ എവിടെയാണെങ്കിലും നാം സൽക്കാരങ്ങൾ നടത്താറുണ്ടോ സദ്യകൾ നടത്താറുണ്ടോ എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു കാന യഖൂലു ബിഇസ ത്വആമു ത്വആമുൽ വലീമ യുദ്വാ ഇലൈഹി അൽ അഗ്നിയാഉ വയുത്രകുൽ മസാകീൻ ഫമൻ ലം യഅതി ദഅവ ഫഖദ് അസല്ലാഹ വ റസൂല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അൻഹു കാന യഖൂലു, അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ബിഇസ ത്വആമു ത്വആമുൽ വലീമ, ചില സദ്യകളിലെ സൽക്കാരങ്ങളിലെ ഭക്ഷണം വളരെ മോശപ്പെട്ട ഭക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സദ്യ വളരെ മോശമാണ്, ചില സൽക്കാരങ്ങൾ വളരെ മോശമാണ്, അള്ളാഹുവിന് തൃപ്തിയില്ലാത്തതാണ്. ചില സൽക്കാരങ്ങൾ അള്ളാഹുവിന് തൃപ്തിയില്ലാത്തതാണ്. ഏതാണ് സൽക്കാരങ്ങൾ? യുദ്വാ ഇലൈഹിൽ അഗ്നിയാഉ, ആ സൽക്കാരത്തിലേക്ക് പണക്കാരെ ക്ഷണിക്കപ്പെടും, മുതലാളിമാരെ സമ്പന്നന്മാരെ അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്. വയുത്രക്കുൽ മസാക്കീൻ, പാവങ്ങളെ, സാധുക്കളെ, അഗതികളെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. പാവപ്പെട്ട ആളുകളെ അതിലേക്ക് വിളിക്കില്ല, മുതലാളിമാരെ മാത്രം, വലിയ സമ്പന്നരെ മാത്രം വിളിക്കുന്ന സൽക്കാരങ്ങൾ. ആ സൽക്കാരങ്ങൾ മോശപ്പെട്ട സൽക്കാരമാണ്, അവിടുത്തെ ഭക്ഷണവും മോശമാണ്, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത പരിപാടിയാണ്. ഫമൻ ലം യഅതി ദഅവ, ക്ഷണിച്ചാൽ, ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ക്ഷണിച്ചിടത്തേക്ക് ഒരാൾ പോയിട്ടില്ലെങ്കിൽ, ഫഖദ് അസല്ലാഹ വ റസൂല, അവൻ അള്ളാഹുവിനും റസൂലിനും എതിർപ്രവർത്തിച്ചവനാണ്. ഒരു സൽക്കാരത്തിലേക്ക് നമ്മെ ക്ഷണിച്ചാൽ നാം ആ ക്ഷണം നിരസിക്കരുത്, ആ ക്ഷണം സ്വീകരിക്കണം, ആ പരിപാടിയിൽ പങ്കെടുക്കുകയും വേണം. അത് മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഒരു സൽക്കാരം സംഘടിപ്പിക്കുകയാണെങ്കിൽ, നടത്തുകയാണെങ്കിൽ, അവിടെ എല്ലാവരെയും ക്ഷണിക്കണം. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ നാം എത്രയാളെ ഉദ്ദേശിച്ചിട്ടാണോ നടത്തുന്നത് അത്രയും ആളെ ക്ഷണിക്കണം. അവിടെ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വിവേചനം പാടില്ല എന്നർത്ഥം. ആ വിവേചനം നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപകടമാണ്. അതെങ്ങനെ ഉണ്ടാവുക? നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ഇതിൽ പാവങ്ങൾ കടന്നു വന്നാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മോശമാണ്, ഇവിടുത്തെ പ്രധാന ഗസ്റ്റുകൾക്കിടയിൽ നമ്മൾ മോശക്കാരാകും. അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. എല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുക്കുക. നമ്മുടെ വേണ്ടപ്പെട്ടവർ പണക്കാരായതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരാൻ പാടില്ല. ഇതിൽ പാവങ്ങൾ വന്നാലും മോശമാണ്, അതുകൊണ്ട് പാവങ്ങൾ ഒഴിവാക്കാം, പണക്കാരൻ മാത്രം ക്ഷണിക്കാം എന്ന് ചിന്ത കൊണ്ട് എന്ന ചിന്ത ഉണ്ടായാൽ അത് അപകടമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതേ ആശയമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവിടെ വിവരിക്കുന്നത്. അള്ളാഹു തആല അത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.